ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു സ്നാക്സ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ? വളരെ പെട്ടെന്നുണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായ ഒരു സ്നാക്സാണിത്. തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇനി നമുക്ക് തുടങ്ങാം. അതിനായി ഒരു ബൗളിലേക്ക് 1¼ കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരൽപ്പം ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ അയമോദകവും 2 ടേബിൾ സ്പൂൺ നെയ്യും ഉരുക്കിയ നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഹോൾഡിംഗ് പരുവാകുമ്പോൾ അതിലൽപ്പം വെള്ളം ചേർത്ത് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. ഈ മാവിൽ നിന്നും പകുതി എടുത്ത് ചെറിയ കനത്തിൽ പരത്തിയെടുക്കണം. ഇനി ഇത് ഒരു ബോട്ടിൽ ക്യാപ്പോ ഒരു റൗണ്ട് ക്യാപ്പോ ഉപയോഗിച്ച് കാഷ്യൂവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. കാഷ്യു ഷേപ്പിൽ കട്ട് ചെയ്ത മാവ് ചൂടായ എണ്ണയിൽ ചെറിയ തീയിൽ വറുത്തുകോരിയെടുക്കാം. നമ്മുടെ സ്നാക്സ് റെഡിയായി കഴിഞ്ഞു. ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് മസാല ചേർത്തും കഴിക്കാം. മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മസാല പുരട്ടുന്നതിനായി ഇതിലേക്ക് വറുത്ത കറിവേപ്പിലയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും അല്പം ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. മസാലയെല്ലാം നല്ലതുപോലെ ആ സ്നാക്സിൽ ചേർന്നിരിക്കണം. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായ സ്നാക്സ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. താങ്ക് യു.